എറണാളായി ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അഞ്ഞൂറോളം കിലോമീറ്റർ നടന്ന ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചൈനയിലെ ആനക്കൂട്ടം തിരികെ നാട്ടിലേക്ക് മടക്കയാത്രയിൽ ജുവാൻ നദി കടന്ന ആനകൾ യാത്ര തുടങ്ങിയടത്ത് നിന്ന് ഇരുന്നൂറോളം കിലോമീറ്റർ അകലെയാണ് ഒരു വർഷം മുമ്പേ ആരംഭിച്ച യാത്രയ്ക്ക് വൻ സന്നാഹത്തെ നിയോഗിച്ച് നിരീക്ഷിച്ചും തടസ്സങ്ങൾ നീക്കിയും വഴിയൊരുക്കുകയായിരുന്നു ചൈനീസ് ഭരണകൂടം കൂടുതൽ വിവരങ്ങളുമായി സിദ്ധാർത്ഥ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് സിദ്ധാർത്ഥ് ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറെ നാളായി ലോകമെമ്പാടും ഈ ആനക്കൂട്ടത്തിന്റെ പിറകെ തന്നെയായിരുന്നു എന്ന് പറയാം ആ ആ കൂട്ടം തിരികെ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത് തീർച്ചയായും പൂജ അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ സിഷ്വാങ് ബെന്നുവ വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് ഈ ഒരു പതിനാറോളം ആനകൾ പതിനാറ് പതിനാറ് ആനകൾ ഉൾപ്പെടുന്ന ആനക്കൂട്ടം നടന്നു തുടങ്ങിയത് വടക്കോട്ട് ചൈനയുടെ വടക്കോട്ട് നടന്നു തുടങ്ങിയത് ഏകദേശം അഞ്ഞൂറോളം കിലോമീറ്റർ ഒരു വർഷം കൊണ്ട് അഞ്ഞൂറോളം കിലോമീറ്റർ നടന്ന് പൂർത്തിയാക്കി അതിനിടയിൽ പലരും കൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ രണ്ട് കൊമ്പന്മാർ ഒരൊറ്റയാൻ അങ്ങനെ ഓ രണ്ട് മൂന്ന് ആനകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പതിനാലോളം ആനകളുണ്ട് എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്ന അത്തരത്തിലാണ് ഏതായാലും ഒരു വർഷം മുമ്പ് സിഷുവെന്നന്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് ചൈനയുടെ തെക്കൻ പ്രദേശത്തുള്ള സിഷ്വങ് ബന്ന വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറോളം കിലോമീറ്റർ ചൈനയുടെ വടക്കോട്ട് നടന്ന് ഏകദേശം ഒരു വർഷം ഒരു വർഷം കൊണ്ട് അഞ്ഞൂറോളം കിലോമീറ്റർ നടന്ന് ഇപ്പോൾ അത് തിരിച്ച് നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ എന്തിന് എന്തുകൊണ്ടാണ് ആനക്കൂട്ടം ഇത്തരത്തിൽ വടക്കൂട്ടം നടന്ന് തുടങ്ങിയത് ദൗർലഭ്യം കൊണ്ടാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ചിലപ്പോൾ ഈ ഈ യാത്രയ്ക്ക് കാരണം കാരണമായേക്കാം നമുക്കറിയാം പല പൂമ്പാറ്റകൾ പല പക്ഷികൾ അത്തരത്തിലുള്ള ജീവികൾ ഇത്തരത്തിൽ അവരുടെ കാലാവസ്ഥ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് പല അവരുടെ എക്കോസിസ്റ്റം അവരുടെ ആവാസ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിലയിരുത്തലാണ് ശാസ്ത്ര ഗവേഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്തരത്തിലൊരു പ്രത്യേക പ്രത്യേകതയുള്ള ഒരു യാത്രയായിരുന്നു ഏകദേശം അഞ്ഞൂറോളം കിലോമീറ്റർ ഈ ആനകൾ കൂട്ടം തെറ്റാതെ ഒരേ ദൂര ഒരേ ദൂരം പാലിച്ച് ഒരുപോലെ വിശ്രമിച്ച് ഒരുപോലെ യാത്ര ചെയ്ത് ഒരുപോലെ നടന്ന് ഒരുപോലെ ഭക്ഷണം കഴിച്ച് ഈ പതിനാറോളം ആനകൾ ഇങ്ങനെ നടന്നു പോകുന്ന യാത്ര ലോകത്തിൻ്റെ മുഴുവൻ കൗതുക ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അറിയാത്ത വിഷയമാണ് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ ശാസ്ത്ര ഗവേഷകർ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഏതായാലും തിരിച്ചുള്ള യാത്രയിൽ തിരിച്ച് അവരുടെ പഴയ കാട്ടിലേക്ക് അല്ലെങ്കിൽ അവർ ജനിച്ച് വളർന്ന കാട്ടിലേക്ക് ഉള്ള അവരുടെ തിരിച്ച് മടക്കയാത്രയിൽ മടക്കയാത്രയിലേക്ക് ഇനി ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർ യാത്ര തുടങ്ങിയ കാട്ടിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ കുട്ടിയാനകളുണ്ട് കൊമ്പനാനകളുണ്ട് പിടിയാനകളുണ്ട് അത്തരത്തിൽ ഒരു ഒരു വലിയ ലോകത്തെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു കൂട്ടം ആനകൾ നടന്നു പോവുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം എൺപതോളം വാഹനങ്ങൾ കാർ പോലുള്ള എൺപതോളം വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി നിരവധിയായ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ചൈനീസ് ഭരണകൂടം ഇവരെ ട്രാക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു കൃത്യമായ ഇവർക്ക് ഇവരുടെ വഴിയിൽ വരാവുന്ന തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് അവരുടെ തുട യാത്ര തുടങ്ങിയ കാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഉള്ള കൃത്യമായുള്ള ഇടപെടലാണ് ചൈനീസ് ഭരണകൂടം നടത്തിക്കൊണ്ടു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ഈ ആനകളുടെ തിരിച്ചുള്ള മടങ്ങിപ്പോക്കിന് വേണ്ടി കിലോമീറ്ററുകളോളം പാതകൾ വരെ അടച്ചിട്ടുണ്ട് അതായത് മനുഷ്യരുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ആനകൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ള ഏറ്റവും അപൂർവത കൂടി ഈ വാർത്തയ്ക്കുണ്ട് ഇന്നത്തെ വാർത്തയ്ക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ആനകൾ നടന്നു പോകുന്നതിനൊപ്പം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു കടകൾ ചെറു കടകൾക്ക് അത് പോകുന്ന വഴിയിൽ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഒക്കെ ഈ ആനക്കൂട്ടം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ആനക്കൂട്ടം നടന്നു പോകുന്നതിനിടയിൽ തന്നെ കടകൾക്ക് വീടുകൾക്കൊക്കെ കേടുപാടുകൾ ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു അതൊക്കെ അപ്പോൾ തന്നെ ചൈനീസ് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് പരിശോധിച്ച് ഇടപെട്ട് നന്നാക്കി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് വീടുകൾ തകർന്ന കേടുപാടുകൾ പരിശോധിച്ച് തീർത്തു പോകുന്ന ഒരു സാഹചര്യം ചൈനീസ് ഭരണകൂടം നടത്തിപ്പോയിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് ജനതയുടെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് ഈ ആനയുടെ ആനക്കൂട്ടത്തിന് നേരെ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അവർ തിരിച്ച് മടക്കയാത്രയിൽ തിരിച്ച് അവർ യാത്ര തുടങ്ങിയ അവരുടെ അവർ ജനിച്ചു വീണ കാട്ടിലേക്ക് തന്നെ തിരിച്ചെത്താൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് നമുക്കും നൽകാൻ വേണ്ടി കഴിയുന്നത്